ശല്യങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. പ്രത്യേകിച്ച് ആയത്തുൽ കുർസി നിബന്ധനകൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഖുർആൻ ഇല്ല എങ്കിൽ ഇന്നല്ലദി ലൈസ ഫീ സദ്രിഹി ശൈഉം മിനൽ ഖുർആൻ കൽബൈത്തിൽ ഖരിബ, വിജനമായ ആരും പാർക്കാത്ത ഒരു വീടെന്ന് സങ്കല്പിക്കുക. ചില കോട്ടേഴ്സുകൾ അങ്ങനെ ഉണ്ട്, ആരും പാർക്കാത്തവർ, ഏതെങ്കിലും ഒരാളും തൂങ്ങി മരിച്ചാൽ കഴിഞ്ഞു, പിന്നെ അത് പൊളിച്ചു കളയില്ലാതെ അവിടെ പിന്നെ ആരും പാർക്കൂല, അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമെന്ന് സങ്കല്പിക്കുക. അതെങ്ങനെയാണോ അതുപോലെയാണ് ഖുർആൻ മനപ്പാടില്ലാത്ത ഹൃദയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാട്ട് കുറേ മനപ്പാടുണ്ടായിരിക്കും, കുറേ മാത്സമാറ്റിക്സിൻ്റെ ഇക്വേഷൻസ് ഒരുപാട് മനപ്പാടുണ്ടാവും, സയൻസിലെ ഒരുപാട് ഫോർമുലകൾ മനപ്പാടുണ്ടാവും, ഖുർആനൊന്നും കിട്ടിയിട്ടില്ല. ആ വീട് വിജനമായൊരു വീട് പോലെയാണ് ആ ഹൃദയമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളിൽ, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന വേറൊരു സുഹാബി കൂടെയുണ്ട്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അൻസാരിയായ സുഹാബിയാണത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ യുകഫിറു അന്നാ മാ യുസീബുനാ മിനൽ മസാഇബ്, നബിയെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ, അസുഖങ്ങൾ വരുമ്പോ, അതുകൊണ്ട് അല്ലാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമോ എന്ന് നബിയോട് ചോദിച്ച സുഹാബിയാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പ്രയാസം ഉണ്ടാകുമ്പോ, പനിയാണെന്ന് വരുമ്പോ, ക്യാൻസർ ആണെന്നറിയുമ്പോ, ട്യൂമർ ആണെന്നറിയുമ്പോ, കിഡ്നി ഫെയിൽ ആണെന്നറിയുമ്പോ, അതുകൊണ്ടൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ നബിയേ എന്ന് നബിയോട് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി, നഅം, അതെ ഉബയ്യേ, പൊറുക്കപ്പെടും. കാലിന് മുള്ളു തറച്ചാൽ, കുപ്പിച്ചില്ല് തറച്ചാൽ, ആണി തറച്ചാൽ, കല്ല് തറച്ചാൽ പോലും തെറ്റുകൾക്ക് മോചനമുണ്ട്, തെറ്റുകൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, മാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ നസബിൻ വലാ വസബിൻ വലാ ഗമ്മിൻ വലാ ഹുസ്നിൻ വലാ മർദിൻ ഹത്ത ശൗകത യുഷാകുഹ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായാ. ഈ ഹദീസ് ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതിനങ്ങ് അറബി ഇങ്ങനെ പറയണത്, അങ്ങനെ ആർക്കെയും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയില്ല, കൈപൊക്കിയാട്ടെ. ആ രണ്ടാള് ആയിക്കോട്ടെ. എന്താണെന്നറിയോ, അതൊരു വറക്കത്താണ്, മുത്തുനബി പറഞ്ഞ വാക്കല്ലേ അതൊക്കെ, അത് അർത്ഥം പറഞ്ഞാൽ മതി. ഇപ്പം ഹദീസിൻ്റെ കിതാബ് ഓതുന്നു, നമ്മൾ ഹദീസിൻ്റെ കിതാബ് ഓതുന്ന മസ്അല ഇസ്തിൻബാത്ത് ചെയ്യാനല്ല, തബറുക്കിനാണ്. പല വിഷയങ്ങളും ഫുഖഹ കണ്ടെത്തിയ വിഷയങ്ങളാണ്, എന്നാലും പിന്നെയും അവിടെ ഹദീസിൻ്റെ ഉദ്ധരണികൾ നമ്മൾ ഓതും. എന്തിന്? സ്വഹാബികളുടെ പേര് പറയാം, അതൊരു പുണ്യമാണ്. താബീങ്ങളുടെ പേര് പറയാം, അതൊരു പുണ്യമാണ്. ഹബീബ് തങ്ങൾ പറഞ്ഞ വാക്കാണ് നമ്മൾ ഈ പറയുന്നത്, അതൊരു പുണ്യമാണ്. ഖുർആൻ പോലെ തന്നെ അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്ത വഹയാണ് ഹദീസ് എന്നാണ്. ഖുർആൻ അക്ഷരവും ആശയവും അള്ളാഹുവിൻ്റേതാണ്, ഹദീസ് ആശയം അള്ളാഹുവിൻ്റേതാണ്, വാക്കുകൾ നബിയുടേതാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ആ തബറുക്കിനെ നമ്മളത് ഓതുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്, അതിൽ വിഷമൊന്നും വിചാരിക്കരുത്, പക്ഷെ വിചാരിച്ചിട്ടൊരു പരിഹാരമില്ല. ഞാനേതായാലും ഇങ്ങനെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്, മുത്തല്ലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും അത് ഹൈറാണ്. അതുകൊണ്ടാണത്. നിബിധങ്ങൾ പറഞ്ഞു, ഏത് പനിയും ടെൻഷൻ വന്നാൽ പോലും തെറ്റുകൾ പൂർക്കപ്പെടുന്നതാണ്. ടെൻഷൻ വന്നു, എത്ര ടെൻഷൻ ഉണ്ടാവും, അമ്മായിമ അത് പറഞ്ഞു, മുത്തച്ഛി അത് പറഞ്ഞു, ഇളച്ചി ഇത് പറഞ്ഞു, നാത്തൂന് അത് പറഞ്ഞു. പെണ്ണുങ്ങളെടുത്തൊക്കെ ചെന്നോക്കണ്ട, അവരെ കഥൻ്റെ കഥ അറിയണേ, കഥനക്കഥ എത്ര ഉണ്ടാവുന്നു ഓരോ വീട്ടിലും, എത്ര കഥ ഉണ്ടാവും, അവൾ അത് പറഞ്ഞു, അത് ഇത് പറഞ്ഞു, എത്ര ടെൻഷൻ, അതിന് കുറേ കണ്ണീരും കുറേ സങ്കടവും. ആവശ്യത്തിനാണെങ്കിൽ ആ സങ്കടത്തിനൊക്കെ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നതാണ്. വെറുതെ സങ്കടപ്പെടുന്നവരുണ്ടാവും, അതൊരു ഹോബിയാണല്ലോ, എന്ത് പറഞ്ഞാലും സങ്കടപ്പെടാൻ നിൽക്കുന്നവരുണ്ടാവും, അതല്ല. നിബിധങ്ങൾ പറഞ്ഞു, ഏത് രോഗത്തിനും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. ഇത് പറഞ്ഞപ്പോ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ അള്ളാഹുവിനോട് എനിക്ക് പനി വേണം എന്ന് ചോദിക്കുകയാണ്, കുഴപ്പമുണ്ടോ നബിയെ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ഉബയ്യെ? പറ്റും നബിയെ, എൻ്റെ ദോഷം പൊറുത്തരും, ദോഷമല്ലേ അള്ളാഹു സ്ഥാനം ഉയർത്തിത്തരും, എന്നാൽ ഞാൻ റബ്ബിനോട് അള്ളാഹുവിനോട് പനി ചോദിച്ചോട്ടെ, പനി വേണമെന്ന്. അള്ളാഹുവിനോട് പറഞ്ഞു ഉബൈ ഇബ്നു കഅബ് എന്ന സ്വഹാബി, പടച്ചവനെ, എനിക്ക് മരണം വരെ പനിതാ പടച്ചവനെ, മരിക്കണവരെ പനിച്ചു മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പക്ഷെ നിസ്കരിച്ചു, ജിഹാദ് ചെയ്തു,
എല്ലാ ഹജ്ജ് ചെയ്തു ഉംറ ചെയ്തു ഒരു ബുദ്ധിമുട്ട്. ചൂടാണ്, അടുത്ത് സഫിൽ നിൽക്കുന്ന ആൾക്ക് തൊട്ടു നിൽക്കാൻ കഴിയില്ല, അത്രക്ക് ചൂടാണ്. 30 കൊല്ലം പനിയിലായി ജീവിച്ച മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. 30 കൊല്ലം പനിച്ചു എന്നാണ്, 30 വർഷം. ആ സഹാബിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ഉബയ്യ് അല്ലയോ ഉബയ്യേ, ഇന്നല്ലാഹു അമറനി അൻ അഖ്റഅ അലൈക, ഉബയ്യേ നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യന ഓതി തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉബയ്യേ നിങ്ങൾക്ക് ഓതി തരാൻ അല്ല എന്നോട് പറഞ്ഞു സൂറത്തുൽ ബയ്യന. لم يكن الذين كفروا من اهل الكتاب والمشركين എന്ന് തുടങ്ങുന്ന സൂറത്ത് ഉബയ്യേ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഓതി തരണമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പനി പിടിച്ച് ചൂട് പിടിച്ച് കടിയുന്ന സ്വഹാബി, യാ റസൂലല്ലാഹ നബിയേ അവസമ്മാനില്ലാഹു ബിസ്മീ, എന്റെ പേര് അല്ലാഹു പറഞ്ഞോ നബിയേ, ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞോ നബിയേ, എന്റെ പേര് അല്ലാഹു പറഞ്ഞോ നബിയേ, എന്റെ പേര് പറഞ്ഞോ, എന്റെ പേര് പറഞ്ഞോ. ഈ വല്ലദി നഫ്സി ബിയദി, അതെ പേര് പറഞ്ഞു, ഫിൽ മലഇൽ അല, അല്ലാഹുവിന്റെ ഉന്നതമായ സാന്നിധ്യങ്ങളിൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉബയ്യ് ഇബ്നു കഅബേ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യന ഓതിത്തരാൻ എന്നോട് പറഞ്ഞു. ഫദമഅത ഐനാ ഉബയ്യ്, ഇത് പറഞ്ഞപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകളും നനഞ്ഞു പോയി സന്തോഷം കൊണ്ട്. അല്ലാഹുവിന്റെ പേര് പറഞ്ഞോ നബിയേ. അവരൊക്കെയല്ലേ ഭാഗ്യം ചെയ്തവര്, നേരിട്ട് അവിടെ നിന്ന് ഹെഡ് ഓഫീസിന്ന് വരാൻ പേര് സഹിതം അല്ലേ, ഇന്നാലിന്ന ആൾക്ക് എന്റെ സലാം പറ. ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ കരഞ്ഞുപോയി. ഖുർആൻ ഓതി കിട്ടിയ മഹത്വമാണ് മുഅ്മിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സിനിമയും സീരിയലും കണ്ടിങ്ങനെ സമയം കളയുന്ന ആ ഒരു ദുരവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്ന് വിചാരിക്കട്ടെ. ജീവിതം വളരെ പെട്ടെന്ന് തീരും, എപ്പോഴാ തീരാന്നറിയില്ല. സീരിയലിൻ്റെ അടുത്ത നടനെ വെച്ചിട്ട് എന്തോ ഒരു ഷൂട്ടിംഗ് തുടർന്നു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, സീരിയൽ അവസാനിക്കൂല.